എഗ് ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത്. റെസ്റ്റോറൻറ്റൊക്കെ കിട്ടണ അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് നമുക്ക് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് റെസ്റ്റോറൻറ്റിലും ഹോട്ടൽസിലും ഒന്നും പോയി ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല. അപ്പം നമുക്ക് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് നമുക്കിത് വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കുക ലൈക്ക് അടിച്ചിട്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും നമുക്ക് അറിയിക്കാം. അതിൻ്റെ ഇടയിൽ ഡിസ്ലൈക്കിനുള്ള ഓപ്ഷനുണ്ട്. കമൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. എഗ് ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് നോക്കാം. 1 കിലോ ബസ്മതി അരി, അത് കഴുകി വാല് വെച്ചെടുത്തിട്ടുള്ളതാണിത്. 1 കപ്പ് ക്യാരറ്റ്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ക്യാപ്സിക്കം, അത് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചെറുതാക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലുപ്പത്തിലെടുക്കാം. നമ്മുടെ സൺഫ്ലവർ ഓയില്, വാഴ്ത്താൻ ആവശ്യമായിട്ടുള്ള ഓയില്, ഗ്രീൻ ബീൻസാണ് എടുത്തത്. നമ്മൾ സാധാരണ പച്ച ഗ്രീൻ ബീൻസ് എടുക്കുകയാണ് നല്ലത്, അതായത് ഉണങ്ങാത്തത്. ഇവിടെ ഉണങ്ങിയ ഗ്രീൻ ബീൻസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ നമ്മൾ വാങ്ങി കറി വയ്ക്കുന്നത് അതാണ്. അതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ കുതിർത്തിടണം. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള 3 കപ്പ് സവാള ചെറുതായി അരിഞ്ഞിട്ടുള്ളത്, 4 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, പഞ്ചസാര. കുരുമുളക് പൊടി, പഞ്ചസാര, ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിനാണ് ഇടുന്നത്. അതായത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി നമ്മൾ ചോറ് അരി, ബസ്മതി അരി നമ്മൾ വേറെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ അത് നമ്മൾ സാധാരണ ചോറൊക്കെ വേവിക്കുന്ന പോലെ അതൊന്ന് വേവിച്ചെടുക്കുക. നമുക്ക് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തുടങ്ങി. അതിനായിട്ട് ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിയിൽ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിലിലേക്ക് നമ്മൾ ആദ്യം തന്നെ മുട്ടയാണ് പൊരിച്ചെടുക്കാൻ പോണത്. നമ്മൾ മുട്ട എല്ലാം കൂടിയിട്ട് ഒഴിച്ചിട്ട് നമ്മളതിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് അത് മുട്ട കൊത്തി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേറൊന്നും ചെയ്യണില്ല, വേറൊന്നും ഇടണില്ല. അപ്പോൾ ആ ഓയിലിൽ അതൊന്ന് കൊത്തി പൊരിച്ചെടുക്കുക. മുട്ടയുടെ അളവെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. വീട്ടിലിപ്പോൾ മുട്ട ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് ഇഷ്ടമാണ്, കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവ് കൂട്ടിയാൽ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് കൂടും. അത് വേറെ സൈഡ് ഡിഷൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാം. ഇതിപ്പോൾ 1 കിലോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അതിന് മിനിമം 4 മുട്ടയെങ്കിലും വേണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. നമ്മുടെ മുട്ട റെഡിയായിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തേക്ക് എടുക്കുക. നമ്മളെല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തേക്ക് തന്നെയാണ് മാറ്റി വെക്കേണ്ടത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു പാത്രം എടുക്കുക. നമ്മൾ അതേപോലെ ഈ ഒരു ഉരുളിയിൽ തന്നെയാണ്, ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് എല്ലാം നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് പറ്റിയ 1 കിലോ കൊള്ളണ പറ്റിയൊരു പാത്രം എടുക്കുകയാണെങ്കിൽ നമ്മൾ വേറെ പാത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റേണ്ട ആവശ്യമില്ല. അരി എല്ലാം ഇതിൽ തന്നെയാണ്, ഈ ഒരു ഉരുളിയിൽ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു പാത്രം എടുക്കുക. ഇനി നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ് നമ്മൾ വേവിച്ചെടുക്കുകയാണ്, വഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ക്യാരറ്റ് ഇട്ട് അപ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ടൊന്ന് ഇളക്കണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റിൻ്റെ ആ ഒരു നല്ലൊരു ഓറഞ്ച് കളറുള്ള ആ കളർ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആ കളറൊന്ന് ഡിമാവുമ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിന് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല. നമുക്ക് ഹോട്ടൽസിലൊക്കെ കിട്ടുമ്പോൾ നമ്മളൊരു നല്ലൊരു വെജിറ്റബിൾസിനൊക്കെ നല്ലൊരു കളർ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കളർ നിലനിർത്താനാണ് ഇനി നമ്മളിതിലേക്ക് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഈ ക്യാരറ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതേപോലെ കുരുമുളക് പൊടി. നമ്മൾ എല്ലാത്തിനും മുട്ടയ്ക്ക് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നമ്മൾ പഞ്ചസാര, ഉപ്പ്, കുരുമുളക് പൊടി. പഞ്ചസാര 1 ടീസ്പൂണ്, കുരുമുളക് പൊടി എന്ന് പറയുമ്പോൾ നമ്മളതൊരു എരിവിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ 1/4 തൊട്ടിട്ട് 3/4 ടീസ്പൂണ് വരെ. അതായത് നമ്മൾക്കിപ്പോൾ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഉണ്ടാവും. അല്ല, കുറവും മതി. കുറവുകളൊക്കെ ഉണ്ട്, അവർക്ക് ഇഷ്ടമില്ല, എരിവ് ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇത് നമ്മൾ അതുപോലെ വഴിച്ചെടുക്കാം. നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് വഴിച്ചു കൊണ്ടാണ് തന്നെ വേഗം തന്നെ ഇതാവും. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണെങ്കിൽ നല്ല ചെറിയ കഷ്ണങ്ങളാക്കുകയാണെങ്കിലും വേഗം വേവും. അതല്ല, വെളുപ്പം ഇത്തിരി കൂടുതലുണ്ടെങ്കിൽ അത് വേവാനായിട്ട് സമയമെടുക്കും. ഇനി നമ്മൾ ഈ ഒരു ഇതിലേക്ക് തന്നെ നമ്മൾ അടുത്തത് ഗ്രീൻ ബീൻസ് ഇട്ടിട്ട് വഴറ്റാനാണ്. അതിനായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ ബീൻസ്, അതായത് ഉണങ്ങിയ ഗ്രീൻ ബീൻസ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അത് കാരണം അത് 1 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രീൻ ബീൻസ് കുതിർത്ത് വെച്ചിട്ടുള്ളത്
നമ്മളിട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഉപ്പ്, കുരുമുളക് പൊടി, പഞ്ചസാര, നേരത്തെ പറഞ്ഞ അതേ അളവിൽ തന്നെ നമ്മളത് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക, കുറയ്ക്കാൻ കൂട്ടും. ഞാൻ ആദ്യം പറഞ്ഞില്ല, പച്ച ഗ്രീൻ ബീൻസ് എടുക്കുകയാണെങ്കിൽ, അതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ ബീൻസ് നമുക്ക് വാങ്ങാൻ കിട്ടും, അത് വാങ്ങുകയാണ് ഏറ്റവും നല്ലത്. അതാണ് കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക. ഇത് നന്നായി കുതിർത്തിട്ടില്ലെങ്കിൽ നന്നായി കുറച്ച് ഹാർഡായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് പഴുത്തില്ലുമ്പോൾ അങ്ങനെ ഇടയിൽ കടിക്കുമ്പോൾ രസമുണ്ടാവില്ല. അതിനാണ് ഇത് കുതിർത്ത് വെക്കുന്നത്. പക്ഷെ കാണാനും ഭംഗിയൊക്കെ പച്ചയാണ്. എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയില്ല, അപ്പോൾ അത് കാരണം ഞങ്ങൾ ഉണക്ക ഗ്രീൻ ബീൻസ് എടുത്തു. കുഴപ്പമില്ല, ഇത് കുതിർത്തിട്ടുള്ള കാരണം ടേസ്റ്റിലൊന്നും വ്യത്യാസം വരില്ല. അപ്പോൾ അത് കുതിർത്തിട്ടെടുക്കുക. ഇത് അതേപോലെ എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ കോരിയിടുക. അപ്പോൾ ഇതാ ഇനി അടുത്തത്, നമ്മളിത് അതിൽ കുറച്ച് എണ്ണ ബാക്കിയുണ്ട്, അത് കാരണം വേറെ ഒഴിക്കണില്ല. എണ്ണയിൽ നമ്മൾ ക്യാപ്സിക്കം വഴറ്റിയെടുക്കുകയാണ്. ക്യാപ്സിക്കം നേരത്തെ ക്യാരറ്റിൻ്റെ പോലെ തന്നെ നമ്മൾ കളറ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം. ക്യാപ്സിക്കത്തിൻ്റെ കളറും പെട്ടെന്ന് ചേഞ്ച് ആവും. അപ്പോൾ ആ ഒരു പച്ച കളറ് നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര ഇട്ടിട്ടതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളെല്ലാ വെജിറ്റബിൾസിലും ഒരു ചെറിയ മാത്രം രസം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഫ്രൈഡ് റൈസിന് ഒരു ചൈനീസ് ഇതിൽ എല്ലാത്തിനും നമ്മളൊരു പഞ്ചസാര ഒരു മധുര രസം ഉണ്ടാവും. അപ്പോൾ അവർ എന്നാൽ അത് അത്ര അധികം കൂടാനും പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. കളറ് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ ഒരു ചൈനീസ് ഡിഷിൻ്റെ ഒക്കെ നമുക്കൊരു ഒരു ചെറിയൊരു മധുരം, അതിൻ്റെ നമുക്കിപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ സോസ് ഒക്കെ ഉപയോഗിച്ചിട്ടേ ആയിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ വീണ്ടും ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ സവാള വഴറ്റാനുണ്ട്. സവാള വഴറ്റാനേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. സവാളയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ടീസ്പൂൺ പഞ്ചസാര, കുരുമുളക് പൊടി ഇത് മൂന്നും ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. നല്ല പോലെ ബ്രൗൺ കളറൊന്നും ആവേണ്ട, ജസ്റ്റ് അതൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്കത് എടുക്കാം. അതാണ് അതിൻ്റെ പാകം. നല്ലൊരു പാകത്തിൽ നമ്മൾ കോരി മാറ്റി വെക്കണം. നമ്മളതിൻ്റെ കളറൊന്നും മാറ്റണ്ട. നല്ല നമ്മളൊരു പാത്രത്തിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് തന്നെ നമ്മളത് മാറ്റി വെക്കുക. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കഴിഞ്ഞ് വഴറ്റിയെടുത്ത് കഴിഞ്ഞു. എന്നാൽ നമ്മൾ ആ നേരം കൊണ്ട് തന്നെ അപ്പുറത്ത് ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട്. ചോറ് ഒരു മുക്കാൽ വേവിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത് ചോറിൽ. അതേപോലെ മുക്കാൽ വേവാകുമ്പോൾ നാരങ്ങ പിഴിഞ്ഞിട്ടാണ് നമ്മളത് ഊറ്റിയെടുക്കുന്നത്. ഞാൻ ആ ചോറിൽ ഒന്ന് നമ്മൾ അരി വറുത്തിട്ടൊന്നല്ലല്ലോ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളിയിൽ തന്നെ നമ്മൾ കുറച്ച് അധികം ചോറൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റാനായിട്ടായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചിട്ട് ആ അതിലേക്ക് നമ്മൾ ചോറിട്ടിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ അതിൽ വല്ല നമ്മൾ ചോറിൻ്റെ വല്ല കുറച്ചധികം കഞ്ഞി പശയോ അങ്ങനെ എന്തെങ്കിലും മാർന്നു വന്നിട്ടില്ലെങ്കിൽ പോയിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് വറ്റണ വിധത്തിൽ അത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി നമ്മൾ അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കൂടിയിട്ട് ഇതിലേക്ക് ഒരുമിച്ച് മുട്ടയടക്കം എല്ലാ അതും നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള എല്ലാ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഓരോന്നും കോരിയെടുക്കുമ്പോൾ നന്നായി എണ്ണ കളഞ്ഞിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസിനെനിക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ നമുക്ക് വേണം എന്തായാലും. അപ്പോൾ അത് ഓരോ വെജിറ്റബിൾസ് എടുക്കുമ്പോഴും അതിൽ കൂടെയുള്ള എണ്ണ നമ്മളിതിൽ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് അത് റെഡിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതാ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് ഒരു മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. ഒന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് ഒരു മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ആ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നമുക്ക് ഒരു മുക്കാൽ വേവിലല്ലേ നമ്മുടെ റൈസ് എടുത്തിട്ടുണ്ടായിരുന്നത്, അത് ഫുള്ളായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഒരു മിനിറ്റ് ആയിണ്ട്. അപ്പോൾ അത് തുറന്ന് നോക്കുക. നമ്മുടെ അരിയൊക്കെ നല്ല കൃത്യമായിട്ട് ഇങ്ങനെ വേർപെട്ട് നിൽക്കുന്നത് കാണാം നമുക്ക്. നമുക്ക് ഈ ഒരു ഫ്രൈഡ് റൈസിൽ നമ്മൾ സോസുകളോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കണില്ല. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന പോലെ തന്നെ സെയിം ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല കളർഫുള്ളായിട്ടുള്ള, വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം.